ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തേത് SQLന്റെ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ്. ഡാറ്റ ടൈപ്സ് നമ്മൾ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും പഠിക്കുന്നതാണ് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഡാറ്റ ഏത് ടൈപ്പ് ഡാറ്റയാണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സബ് ക്വറീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡാറ്റ ടൈപ്സ് എന്തൊക്കെയാന്ന് നോക്കാം. എസ്ക്യുഎൽ സ്റ്റാൻഡേർഡ് വെറൈറ്റി ഓഫ് ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാർ ഓഫ് എൻ. എൻ എന്ന് പറയുന്നത് ഫിക്സഡ് ലെങ്ത് ആണ്. ആ ലെങ്ത് യൂസർ സ്പെസിഫൈഡ് ആണ്. നമ്മളിപ്പം 10 കൊടുത്തു കഴിഞ്ഞാൽ 10 ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യാം, 20 കൊടുത്തു കഴിഞ്ഞാൽ 20 ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യാം. അപ്പൊ ഫിക്സഡ് ലെങ്ത് ക്യാരക്ടേഴ്സിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കെയർ ഓഫ് എൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഈ എൻ എന്ന് പറയുന്നത് യൂസർ സ്പെസിഫൈഡ് ആയിട്ടുള്ള ലെങ്ത് ആണ്. എന്നാൽ കെയർ ഓഫ് എൻ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരക്ടറിന് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാനും പറ്റും. അതാണ് ഫസ്റ്റത്തെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്, ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മൾ നെയിം കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പ്ലേസ് കൊടുക്കുന്ന സമയത്തൊക്കെ ഈ ക്യാരക്ടർ ഡാറ്റ ടൈപ്പാണ് കൊടുക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾ ഫിക്സഡ് ആയിട്ടുള്ളൊരു എത്രയാണ് ക്യാരക്ടർ പറയുന്നത് അത്രയും ക്യാരക്ടേഴ്സ് മാത്രം റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിലധികം ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എറർ മെസ്സേജസ് പ്രിന്റ് ചെയ്ത് വരും. ഇത്ര ക്യാരക്ടേഴ്സ് മാത്രമേ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെയുള്ള എറർ മെസ്സേജസ് പ്രിന്റ് ചെയ്തിട്ട് വരും. അപ്പൊ എന്ന് പറയുന്നത് യൂസർ സ്പെസിഫൈഡ് ആണ്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തേന്ന് പറയുന്നത് വേർക്കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ ലെങ്ത് ക്യാരക്ടർ സ്ട്രിങ്ങിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂസർ സ്പെസിഫൈഡ് മാക്സിമം ലെങ്ത് ആണ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പൊ എന്ന് പറയുന്ന ലെങ്ത് യൂസർ സ്പെസിഫൈഡ് ആയിട്ടുള്ള ലെങ്ത് ആണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ 5, 10, 20, 50 എത്ര വേണമെങ്കിലും കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ക്യാരക്ടർ വേരിയിങ് ആണ്. ക്യാരക്ടർ വേരിയിങ് ഉള്ളതാണ് വേർക്കെയർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ് ടൈപ്പാണ്. ഇൻറ്റീജർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നില്ലേ. അപ്പൊ ഇൻറ്റും ഇൻറ്റീജറും ഇക്വാലന്റ് ആണ്. രണ്ട് ടൈപ്പ് ആയാലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക്. ഇപ്പൊ ഇൻറ്റീജർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് ഇൻറ്റീജർ മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്. ഇൻറ്റീജർ നമുക്ക് നേരത്തെ എന്നാ സാധാരണ പ്രോഗ്രാമിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇതിന്റെ അടുത്തതാണ് സ്മോൾ ഇൻറ്റ് എന്ന് പറയുന്ന ടൈപ്പ്. അപ്പൊ സ്മോൾ ഇൻറ്റീജർ ആണ് മീൻ ചെയ്യുന്നത്. സ്മോൾ ഇൻറ്റ് എന്ന് പറയുന്നുണ്ട് എ മെഷീൻ ഡിപ്പെൻഡന്റ് സബ്സെറ്റ് ഓഫ് ഇൻറ്റീജർ ഡൊമൈൻ ടൈപ്പ് ആണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന മെഷീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സ്മോൾ ഇൻറ്റിന്റെ സൈസ് എത്രയാണ് റെപ്രസെന്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ വരുന്നതാണ് ന്യൂമറിക് എന്ന് പറയുന്ന ടൈപ്പ്. ന്യൂമറിക്കിന്റെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ പി ഡി എന്ന് പറഞ്ഞിട്ട് രണ്ട് പാരാമീറ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന നമ്പറിന്റെ ലെങ്തിനെയും അതുപോലെ തന്നെ എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ട് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഫിക്സഡ് പോയിന്റ് നമ്പർ വിത്ത് യൂസർ സ്പെസിഫൈഡ് പ്രിസിഷൻ ആണ് ന്യൂമറിക് ഫീൽഡിന്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്പർ കൺസിസ്റ്റ് ഓഫ് പി ഡിജിറ്റ്സ്. ഒരു നമ്പർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് പി ഡിജിറ്റ്സ് ആണ് ഉണ്ടാവുക. അതായത് നമ്മൾ 3 എന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. 4 എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ നമ്പർ 4 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഡീന്റെ കേസിൽ വരുമ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ്സ് പോസിബിൾ ആണ്. ഇപ്പം 1 ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 3.4 അല്ലെങ്കിൽ 5.4 എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റ് മാത്രമേ പോസിബിൾ ആവുള്ളൂ. ഇപ്പൊ ഡീന്റെ പൊസിഷൻ 2 ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം 0.56 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 1.56 1.65 അങ്ങനെ ആ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ്സ്. ഇപ്പം ഡി 3 ആണ് കൊടുക്കുന്നതെങ്കിൽ പോയിന്റിന് ശേഷം 3 ഡിജിറ്റ്സ്, അങ്ങനെയാണ് ഡി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഇപ്പോൾ ന്യൂമറിക് ഓഫ് 3.1 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കും. ന്യൂമറിക് ഓഫ് 3.1, അപ്പൊ 3.1 എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊത്തം 3 ഡിജിറ്റ്സേ പോസിബിൾ ആയിട്ടുള്ളൂ എന്നാണ്. അപ്പൊ മൊത്തം 3 ഡിജിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് അടക്കം, പോയിന്റിന്റെ നമ്പർ അടക്കം, പോയിന്റിനെ കൗണ്ട് ചെയ്യില്ല, പോയിന്റിന് ശേഷം വരുന്ന നമ്പർ അടക്കം
ത്രീ ഡിജിറ്റ്സ്, അതായത് ഇപ്പൊ നമുക്ക് 23.4 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. കാരണം ത്രീ ഡിജിറ്റ്സ് ആണ്, ഡീന്റെ അടുത്ത് നമ്മളിപ്പോ വണ്ണാണ് കൊടുത്തതെന്ന് വിചാരിച്ചു, ത്രീയും വണ്ണും. അപ്പോ ത്രീ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പോയിന്റിന്റെ നമ്പർ അടക്കം ത്രീ ഡിജിറ്റ്സേ പാടുള്ളൂ. അപ്പൊ നമുക്ക് 23.1 തൊട്ട് കൊടുക്കാം, പക്ഷെ നമുക്ക് 2.31 കൊടുക്കാൻ പാടില്ല. കാരണം എന്താ, ത്രീ ഡിജിറ്റ്സ് ആണ്, പക്ഷെ പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റേ പാടുള്ളൂ നമ്മൾ പറഞ്ഞത് ഡി വൺ ആണ്. അപ്പൊ 3.21 പോസിബിൾ അല്ല, 32.1 പോസിബിൾ ആണ്. മനസ്സിലായല്ലേ, മൊത്തം ത്രീ ഡിജിറ്റ്സേ പാടുള്ളൂ, അതുപോലെ തന്നെ പോയിന്റിന്റെ ശേഷം വൺ ഡിജിറ്റ്. അതാണ് ന്യൂമറിക് ഓഫ് 3.1 കൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് റിയൽ നമ്പേഴ്സിന്റെ ആണ്. റിയൽ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ, അതുപോലെ തന്നെ ഡബിൾ പ്രസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിന് മെഷീൻ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പ്രസിഷൻ ആണ് ഉണ്ടാവുക. എത്രയാണോ പ്രസിഷൻ കൊടുക്കേണ്ടതെന്ന് മെഷീൻ ഡിപ്പെൻഡന്റ് ഡേറ്റ ആണ് ഉണ്ടാവുന്നത്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ആണ് ഫ്ലോട്ട്. ഫ്ലോട്ട് നിങ്ങൾ മുന്നേ ഒക്കെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഫ്ലോട്ടിന്റെ അകത്ത് നമ്മൾ പാരാമീറ്റർ കൊടുക്കുന്നുണ്ട്, അതായത് എത്ര പ്രസിഷൻ ഉണ്ട് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. റിയലിന്റെ കേസിൽ മെഷീൻ ഡിപ്പെൻഡന്റ് ആണ്, മെഷീൻ ആണ് എത്ര പ്രസിഷൻ ഉണ്ടെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഫ്ലോട്ട് കൊടുക്കുവാണെങ്കിൽ യൂസർ ഡിഫൈൻഡ് ആണ്, യൂസറിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എത്രയാണ് പ്രസിഷൻ ലെങ്ത് എന്നുള്ളത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതാണ് എൻ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ വിത്ത് പ്രസിഷൻ അറ്റ്ലീസ്റ്റ് എൻ ഡിജിറ്റ്സ്, അറ്റ്ലീസ്റ്റ് എൻ ഡിജിറ്റ്സ് പ്രസിഷൻ വേണം നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ടു ആണ് കൊടുക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ടു എങ്കിലും വേണം, അതാണ് മീൻ ചെയ്യുന്നത്. ഇനി ഇത് കൂടാണ്ട് ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബിൽറ്റിൻ ഡൊമൈൻ ടൈപ്സ് ആണ്, ബിൽറ്റിൻ ഡാറ്റ ടൈപ്സ് ആണ്. ഇത് കൂടാതെ SQL സപ്പോർട്ട് ചെയ്യുന്ന ബിൽറ്റിൻ ഡാറ്റ ടൈപ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്ന ഡേറ്റ്, ടൈം, ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മെയിനായിട്ട് ഡേറ്റ് ടൈമിനൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് ആണ്. ഫസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് കലണ്ടർ ഡേറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കലണ്ടർ ഡേറ്റ് കണ്ടെയ്നിങ് 4 digits, അതായത് ഇയർ, മന്ത് ആൻഡ് ഡേ ഓഫ് ദ മന്ത്, ഇത്രയാണ് എന്തിന്റെ അകത്ത് ഉണ്ടാവുക, ഡേറ്റ് ടൈപ്പിന്റെ അകത്ത് ഉണ്ടാവുക. ഇയർ, മന്ത് ആൻഡ് ഡേ ഓഫ് ദ മന്ത്. ഇനി ടൈം ടൈപ്പിന്റെ അകത്താണ് വരുന്നതെങ്കിൽ ദ ടൈം ഓഫ് ഡേ ഇൻ അവർ മിനിറ്റ് സെക്കൻഡ്സ്, നമ്മളെ ഇന്നത്തെ ടൈപ്പിന് കറന്റ് ടൈം എത്രയാണെന്നുള്ളത് അവർ മിനിറ്റ് സെക്കൻഡ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിനെ തന്നെ വേറൊരു വേർഷൻ എഴുതുവാണെങ്കിൽ നമുക്ക് ടൈം ഓഫ് പി എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് യൂസ് ചെയ്യുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാല് ഫ്രാക്ഷണൽ ഡിജിറ്റ്സ് ഓർ സെക്കൻഡ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈം ഓഫ് പി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ക്യാൻ ബി യൂസ്ഡ് ടു സ്പെസിഫൈ ദ നമ്പർ ഓഫ് ഫ്രാക്ഷണൽ ഡിജിറ്റ്സ് ഫോർ സെക്കൻഡ്സ്, സെക്കൻഡ്സിനെ എത്ര ഡിജിറ്റ്സിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഡിഫോൾട്ട് 0 ആയിട്ടാണ് കൊടുക്കുന്നത്, ഡിഫോൾട്ട് ഈസ് ബീങ് 0 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇറ്റ്സ് ഓൾസോ പോസിബിൾ ടു സ്റ്റോർ ടൈം സോൺ ഇൻഫർമേഷൻ അലോങ് വിത്ത് ടൈം ബൈ സ്പെസിഫൈയിങ് ടൈം വിത്ത് ടൈം സോൺ, ടൈം സോൺ വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും ഈ ടൈം റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത്. ദെൻ ലാസ്റ്റ് വൺ ആണ് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്ന ടൈപ്പ്. ടൈം സ്റ്റാമ്പിന്റെ അകത്ത് കോമ്പിനേഷൻ ഓഫ് ഡേറ്റ് ആൻഡ് ടൈം ആണ്. ഡേറ്റ് നമുക്ക് വേറെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ടൈമിനെ വേറെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് വേണ്ടുന്ന കേസിൽ നിങ്ങൾക്ക് ഇന്ന ഡേറ്റിൽ ഇത്ര ടൈമിലാണ് ഡാറ്റ ഇൻസേർട്ട് ചെയ്തതെന്നൊക്കെ കൊടുക്കേണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്ന ടൈപ്പ്. ഇവിടെ നമുക്ക് ടൈം സ്റ്റാമ്പ് ഓഫ് പി എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്യാൻ ബി യൂസ്ഡ് ടു സ്പെസിഫൈ ദ നമ്പർ ഓഫ് ഫ്രാക്ഷണൽ ഡിജിറ്റ്സ് ഫോർ സെക്കൻഡ്സ്, സെക്കൻഡ്സിന് എത്ര ഡിജിറ്റ്സ് വേണമെന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ടൈം സ്റ്റാമ്പ് ഓഫ് പി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ടൈം ഓഫ് പി എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കൊടുക്കുന്നതാണ്. ഇപ്പൊ ഡിഫോൾട്ട് എന്ന് പറയുന്നത് ഇവിടെ 6 ആണ്, സെക്കൻഡ്സിന്റെ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഡിഫോൾട്ട് ആയിട്ട് 6 ഡിജിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ടൈം സോൺ ഇൻഫർമേഷൻ ഈസ് ഓൾസോ സ്റ്റോർഡ് ഇൻ സ്റ്റോർഡ് വിത്ത് ടൈം സോൺ ഈസ് സ്പെസിഫൈഡ്. അപ്പൊ ഇതിന്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ സെൻഡ് ചെയ്ത് തരാം ഗ്രൂപ്പിലേക്ക്. ഇതിപ്പം വീഡിയോ ഇത് കേൾക്കുക, നോട്ട്സ് നിങ്ങൾ ഞാൻ അയച്ചിരിക്കുന്ന ഫോട്ടോ വെച്ചിട്ട് എഴുതിയെടുത്താൽ മതി. ഓക്കെ,
അപ്പൊ നെക്സ്റ്റ് സബ്ക്വറീസ് എന്നുള്ള ടോപ്പിക്കാണ്, അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം.